സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. തനിക്ക് ജെറുസലേമിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന തിരിച്ചടിയിൽ ഹൃദയം നുറങ്ങിയ സെന്നാഖരീബ് എന്ന അസ്രിയൻ രാജാവ് സ്വദേശത്തേക്ക് തിരിച്ചു വരികയാണ്. അവിടെ പ്രവാസത്തിലായിരുന്ന യഹൂദരോട് അവൻ പ്രതികാര നടപടികൾ ആരംഭിക്കുന്നു. അങ്ങനെ കൊല്ലപ്പെട്ട യഹൂദരുടെ ശരീരങ്ങൾ നഗരങ്ങളിൽ പരസ്യമായി കിടക്കുകയാണ്. ആരും അത് അടക്കം ചെയ്യാൻ പാടില്ല എന്ന് ഉഗ്രശാസനം അവൻ നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തോബിത് എന്ന നീതിമാനായ ദൈവഭയമുള്ളൊരു യഹൂദൻ രാജാവിന്റെ ഈ കൽപ്പനയെ ലംഘിച്ച് മൃതശരീരങ്ങൾ ഉചിതമായ രീതിയിൽ മറവ് ചെയ്തുകൊണ്ടേയിരുന്നു. രാജാവ് ഇത് കണ്ടെത്തുന്നുണ്ട്. തോബിത്തിന് അതിനായി സ്വജീവനം കൊണ്ട് പാലായനം ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു. അവൻ കഠിന ദാരിദ്ര്യത്തിൽ ഉൾപ്പെടുന്നു. എന്നിട്ടും വീണ്ടും വീണ്ടും അവൻ മൃതശരീരങ്ങൾ മറവ് ചെയ്യുന്ന ഈ ദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് തോബിത്തിന്റെ പുസ്തകം നാം ധ്യാനിച്ചു തുടങ്ങുമ്പോൾ മൃതദേഹങ്ങൾ ഉപചാരപൂർവ്വം മറവ് ചെയ്യുന്ന ഈ പ്രവൃത്തി വളരെ നിർണായകമായ ഒരു കാര്യം ഈ ഗ്രന്ഥത്തിൽ വഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. കഥയുടെ ഗതിയെ തന്നെ നിർണയിക്കുന്ന നിരവധി സന്ദർഭങ്ങളിൽ ഈ ഒരു കാഴ്ചപ്പാട് കടന്നുവരുന്നുണ്ട്. പ്രവാസത്തിൽ പോയൊരു ജനതയുടെ അസ്തിത്വവും സ്വത്വവും സ്മരണയും തച്ചു തകർക്കുന്ന ഒരു കിരാത ഭരണത്തോടുള്ള വെല്ലുവിളി തന്നെയാണത്. ഏത് പ്രവാസത്തിൽ പോയാലും ദൈവത്തിന് തന്റെ ജനത്തിന്റെ മേലുള്ള ശ്രദ്ധ കൈവിടുന്നില്ല എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലുമുണ്ടതിൽ. ഇന്നും എന്നും യുദ്ധങ്ങളും കലാപങ്ങളും ബാക്കിയാക്കുന്നത് ഉചിതമായി മറവ് ചെയ്യാനാകാത്ത മൃതദേഹങ്ങളെയാണ്. മൃതദേഹങ്ങൾ മറവ് ചെയ്യുക എന്നത് തിരക്കിട്ട് നടത്തുന്ന ഒരു പ്രവൃത്തിയായി മാറുന്നു. റഷ്ഡ് അഫയർ അതിന്റെ ധ്യാനത്തിന്റെയും അവധാനത്തിന്റെയും അകമ്പടിയില്ലാതെ പോകുന്നു. കഴിഞ്ഞ ദിവസം പ്രഭാഷകൻ 44 നാം ധ്യാനിച്ചതുപോലെ നീതിമാന്മാർ എത്ര വിസ്മരിക്കപ്പെട്ടാലും അവരുടെ തലമുറകൾ എത്ര ചിതറിക്കപ്പെട്ടാലും ദൈവം അവരെ മറക്കുന്നില്ല എന്ന സൂചന തോബിത്തിന്റെ ഈ കർമ്മത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. പ്രവാസം ദൈവം നൽകുന്ന ഒരു പ്രതികാര നടപടിയല്ല എന്ന ഓർമ്മപ്പെടുത്തലും ഇവിടെ അടങ്ങിയിട്ടുണ്ട്. കബറിടം വീണ്ടെടുപ്പിന്റെയും ജീവന്റെയും ദൈവിക വാഗ്ദാനത്തെ ദ്യോതിപ്പിക്കുന്നതായും തോബിത്തിന്റെ ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. തോബിത്ത് എല്ലാവരുടെയും ചാർച്ചക്കാരനായി മാറുകയാണ്. ഈ ഗ്രന്ഥത്തിൽ എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. വലിയൊരു കൂട്ടായ്മ രൂപപ്പെടുന്നത് പോലെ, അതും തങ്ങളെ ചിതറിക്കുന്ന നശിപ്പിക്കുന്ന ദുഷ്ടതയുടെ നടുവിൽ തന്നെയാണ്. പാരസ്പര്യങ്ങളുടെ പഴഞ്ചൻ സങ്കല്പങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് സാർവത്രികമായ ഒരു മാനം ഇവിടെ വിടരുന്നുണ്ട്. ഇന്നലെ നാം ധ്യാനിച്ചിരുന്നല്ലോ കൂട്ടായ്മയുടെ ഈ താളഗതികളെ. ഇന്ന് മർക്കോസ് 12:1 മുതൽ ദൈവപുത്രനും ദൈവജനവും തമ്മിലുള്ള ബന്ധം വിവരിക്കുന്ന ഒരു ഉപമയാണ്. നിരാകരിക്കപ്പെടുന്ന മിശിഹായയാണ് നാം ഈ ദിവസങ്ങളിൽ സുവിശേഷത്തിൽ കണ്ടുവരുന്നത്. ദൈവത്തിന്റെ ഓഹരി തന്റെ ജനമാണ് എന്ന കാതലായ ബോധ്യമാണ് ഈ ഉപമയ്ക്ക് ആധാരം. നിയമാവർത്തനം 32:9 ദൈവജനത്തെ ദൈവത്തിന്റെ പ്രിയ മുന്തിരിത്തോട്ടമായി പ്രതിപാദിക്കുന്ന പഴയ നിയമ രൂപകങ്ങളുടെ നിറവ് ഈ പാഠഭാഗത്തിൽ നാം കാണുന്നുണ്ട്. എന്നാൽ ഈ മുന്തിരിത്തോട്ടത്തിന്റെ പാട്ടക്കാർ യജമാനനെതിരെ വെല്ലുവിളി ഉയർത്തുകയാണ്. ക്രിസ്തുവിനെതിരെ പ്രതിരോധം ഉയർത്തുകയും അവന്റെ നേരെ ആക്രമത്തിന് ആക്രോശിക്കുകയും ചെയ്യുന്ന മതനേതൃത്വത്തിന്റെ സൂചന തന്നെയാണിത്. യജമാനൻ തന്റെ അവകാശങ്ങൾ മേടിച്ചെടുക്കാനായി ഈ പാട്ടക്കാരുടെ അടുത്തേക്ക് വേലക്കാരെ അയക്കുന്നുണ്ടെങ്കിലും ആ വേലക്കാരെയെല്ലാം ഈ പാട്ടക്കാർ കൊന്നു തള്ളുകയാണ്. ഒടുവിൽ യജമാനൻ ചിന്തിക്കുന്നത് തന്റെ പ്രിയപുത്രനെ അവരുടെ അടുത്തേക്ക് അയച്ചാൽ അവനെ അവർ മാനിച്ചേക്കുമെന്നാണ്. ഒരുപക്ഷെ ഈ പാട്ടക്കാരുടെ ഇല്ലാത്തൊരു ഹൃദയവിശാലതയിൽ ശരണം വയ്ക്കുന്നത് പോലെ തോന്നും ഈ യജമാനന്റെ ഭാവം. എന്നാൽ ആ പ്രിയപുത്രനെ പോലും കൊന്നൊടുക്കുകയാണ് ഈ പാട്ടക്കാർ. മത്തായി 23:34 പറയുന്നത് പോലെ ദൈവനിരാസത്തിന്റെ ദീർഘചരിത്രവും ചിത്രവുമാണിത്. തന്റെ പ്രിയപുത്രൻ, താൻ അയക്കുന്ന പുത്രൻ എന്ന ഈ ഭാവങ്ങൾ ദൈവകരുണയുടെ സംവാഹകനായ ക്രിസ്തുവിനെ തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. യോഹന്നാൻ 1:18 ഇന്നലെ പരിശുദ്ധ തൃത്വത്തിൽ നാം ധ്യാനിച്ച ആ സ്നേഹത്തിന്റെ ധാര തന്നെയാണിത്. ദ സ്വീപ് ആൻഡ് സ്വേൾ ഓഫ് ലവ്. അങ്ങനെ ആ യജമാനൻ പാട്ടക്കാരിൽ നിന്ന് ആ നിലം പിടിച്ചെടുത്തുകൊണ്ട് അവരെ നശിപ്പിച്ചു കളയുകയാണ്. ദേവാലയം ശുദ്ധീകരിക്കുമ്പോൾ വിജാതിയർക്കുള്ള ആരാധന സ്ഥലമായി കൂടി അതിനെ ഉയർത്തുന്ന കാഴ്ച നാം കാണുകയായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. ഈ ഒരു പ്രവണത തന്നെയാണ് ഈ നിലം പിടിച്ചെടുത്തുകൊണ്ട് അതിനെ ശുദ്ധീകരിക്കുമ്പോൾ ഈ ഉപമ വ്യക്തമാക്കുന്നത്. തോബിത്തിന്റെ പുസ്തകത്തിൽ നാം കണ്ട പാരസ്പര്യത്തിന്റെ സാർവത്രിക മാനങ്ങളും ഇവിടെ വിരിയുന്നുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന നീതിമാന്മാർ സ്ഥലകാലങ്ങളുടെയും വൈജാത്യങ്ങളുടെയും പരിമിതികളെ അതിലംഘിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ. ഇന്ന് സങ്കീർത്തനം 118 ഒരു പ്രസ്താവം ഈശോ ആവർത്തിക്കുന്നുണ്ട്. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ലിനെക്കുറിച്ചുള്ള പ്രസ്താവം, അത് ദൈവത്തിന്റെ വിസ്മയാവഹമായ പ്രവൃത്തിയാൽ ഭവനത്തിന്റെ മൂലക്കല്ലായി തീർന്ന കഥ. പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ പ്രതിപാദിക്കുന്ന ക്രിസ്തുവും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ബന്ധത്തെയും അവർ ഏറ്റുവാങ്ങേണ്ടി വരുന്ന നിരാശങ്ങളെയും ധ്വനിപ്പിക്കുന്ന ഏറ്റവും അധികം ആവർത്തിക്കപ്പെടുന്ന ഒരു വചനഭാഗമാണിത്. ആദിമ ക്രിസ്ത്യാനികളുടെ കാതലായ ഒരു അനുഭവവും ഈ ബോധ്യത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. ദൈവം തന്റെ നീതിമാന്മാരെ ഒരിക്കലും മറക്കുകയില്ല, അവരെ ഉയർത്തുകയും ചെയ്യുന്നു എന്ന ബോധ്യം. കഠിനമായ മതമർദ്ദനങ്ങളുടെ നടുവിലാണ് ഈ വേദവ്യാഖ്യാനം ഉരുത്തിരിയുന്നത് എന്ന് മറക്കരുത്. അതേസമയം ക്രിസ്തുവിനെ നിരാകരിക്കുന്നവർ തങ്ങളുടെ ഭയത്തിന്റെയും വെറുപ്പിന്റെയും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അവനെതിരെ മാരക പ്രഹരത്തിനായി കാത്തുനിൽക്കുകയാണ്. സ്ട്രാറ്റജീസ് ഓഫ് ഫിയർ ആൻഡ് ഹെയ്റ്റ്.
ഇന്ന് സങ്കീർത്തനം 112 പറയുന്നുണ്ട്, നാം ആദ്യമേ ധ്യാനിച്ചതിനെയൊക്കെ കാച്ചിക്കുറുക്കിയിട്ടെന്ന പോലെ നീതിമാന്റെ ഓർമ്മ ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവൻ ഒറ്റപ്പെട്ടവനായി മറഞ്ഞകലൊന്നുമില്ല, അവന്റെ തലമുറകൾ പടർന്നു പന്തലിക്കും. ഇത് ദൈവികമായൊരു പരിണതിയാണ്, ഒരു ദൈവിക പ്രവൃത്തി. പ്രഭാഷകൻ 44. അങ്ങനെ രൂപപ്പെടുന്ന ഈ ദൈവിക കൂട്ടായ്മ സ്ഥലകാലങ്ങളെ ഭേദിച്ച് രൂപപ്പെടുമ്പോൾ അതിന്റെ മർമ്മസ്ഥാനത്ത് നിലകൊള്ളുന്ന ഒരു ധാർമ്മിക ബോധ്യവുമുണ്ട്. ഒരുവൻ നീതി ചെയ്യുന്നത് ദൈവത്തിന്റെ നീതിയെ അനുകരിച്ചുകൊണ്ടായിരിക്കണം. God has acted and so must I. ¶¶